പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല, ദിവസം ദിനം പ്രതി തേജസ് വർദ്ധിക്കുന്നതാണ്. മോശയുടെ തേജസ് ഓരോ ദിവസം കഴിയുന്തോറും പതുക്കെ കെട്ട 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 കെട്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചാ മതി, മോശയുടെ പ്രമാണത്തിൽ നിൽക്കുന്നവർ വാക്കുകൊണ്ട് പറയുന്നവരല്ല, അതിന് ആ ആത്മാവിൽ സഞ്ചരിക്കുന്നവർ ഇതുപോലാണ്. ഓരോ ദിവസം കഴിയുന്തോറും കെട്ട കെട്ട കെട്ട് താഴോട്ട് പോകും. പക്ഷെ ആത്മാവിന്റെ കൂടെ സഞ്ചരിക്കുന്നവൻ ദിനം പ്രതി തേജസ്സിൽ നിന്ന് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകും. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ഇതിനകത്തുണ്ടല്ലോ. നിങ്ങളുടെ ഒറ്റ പ്രസംഗം കൊണ്ട് തീരുന്ന പരിപാടി അല്ലത്. ഞാൻ എന്റെ അനുഭവം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാം. ആകെ മൊത്തത്തിൽ തപ്പിയെടുത്താൽ 6 പ്രസംഗം കൊണ്ട് കൃത്യ ജീവിതം ശുശ്രൂഷ ജീവിതം ആരംഭിച്ച ആളാണ്. ഒരിടത്ത് തന്നെ 6 പ്രസംഗത്തിന് ഒരുമിച്ച് വിളിച്ച പിന്നെ എന്റെ കൈ സ്റ്റോക്കില്ല, പിന്നെ ഇരിക്കുന്നവര് ബോറായി പോകും. അത് പഴയ നിയമത്തിന്റെ താഴോട്ട് പോകുന്ന തേജസ്സിന്റെ ശുശ്രൂഷയാണ്, അത് നീങ്ങിപ്പോകുന്ന തേജസ്സിന്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അതല്ല, അതൊരു പ്രസംഗമല്ല, അതിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കും. നിന്റെ പ്രസംഗ കുറിപ്പല്ല നിന്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, നിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടോ കുറച്ച് പ്രസംഗ കുറിപ്പ് കണ്ടിട്ടോ അല്ല ദൈവം വിളിച്ചത്. ഇത് അധികം തേജസ്സിന്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാണ് അവൻ. അവന്റെ ശുശ്രൂഷയ്ക്ക് അവനാണ് ഒന്നാമത് അത്ഭുതത്തോടെ നോക്കുന്നത്. ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അക്ഷരത്തിന്റെ ശുശ്രൂഷയുള്ളവർക്ക് അറിയാം, ഇന്ന് ഇത്രയൊക്കെ സംഭവിച്ചതുള്ളൂ, ഇതിനപ്പുറത്തൊന്നും നടക്കത്തില്ല. പ്രസംഗിച്ച പ്രസംഗം തീരുമ്പോൾ ഒരു ആശീർവാദോടെ പറഞ്ഞിട്ട് ആമേൻ പറഞ്ഞിരിക്കും. ഇതിനപ്പുറത്ത് സംഭവിക്കത്തില്ലെന്ന് ജനത്തിനും അറിയാം, പ്രസംഗിച്ചവനും അറിയാം. അക്ഷരത്തിന്റെ വർഷിപ്പ് ലീഡേഴ്സ് വരുമ്പോ അവർക്കറിയാം, ഇന്ന് 4 പാട്ട് പാടി അത് ആ പാട്ട് തീരുമ്പോൾ അവരിരുന്നോളുമെന്ന്. അല്ലല്ല, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഇതല്ല, ഇത് അധിക തേജസ്സിന്റെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ബോറടിക്കത്തില്ല. ഞാൻ പറയുന്നത് ജനത്തിനല്ല, നിനക്ക് ബോറടിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനെ പുതിയ നിയമ ശുശ്രൂഷ ബോറിങ്ങാകില്ല. കുറിപ്പിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, തേജസ്സിന്റെ ശുശ്രൂഷ നിന്റെ മേൽ അടിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിന്റെ ജ്ഞാനവാക്കുകൊണ്ടല്ലത് സംഭവിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് ഇതിന്റെ ഉത്തരവാദിത്തം നിനക്കല്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചവനാണ്.